നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആർത്തുല്ലസിച്ച മധ്യവേനലവധിക്ക് വിരാമം. സ്കൂളുകൾ തുറന്നു, വർണ്ണാഭമായി പ്രവേശനോത്സവങ്ങൾ. സന്തോഷത്തോടെ എത്തിയ കുരുന്നുകളെ വരവേറ്റ് വിദ്യാലയങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്താനായെന്ന് മന്ത്രി വി എൻ വാസവൻ. ജില്ലാതല പ്രവേശനോത്സവം തലയോലപ്പറമ്പിൽ. ജനകീയ കളക്ടർ പടിയിറങ്ങി. ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ വിരമിച്ചു. വിരമിച്ചത് 36 വർഷത്തെ സേവനത്തിന് ശേഷം. വാർത്തകൾ വിശദമായി. ആർത്തുല്ലസിച്ച വേനലവധിക്ക് വിരാമം. ജില്ലയിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. പൂക്കളും കിരീടവും ചൂടിച്ചും മധുരം നൽകിയുമാണ് കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വരവേറ്റത്. ഉല്ലാസം നിറഞ്ഞ വേനലവധിക്ക് വിരാമമിട്ട് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ തലം, ജില്ലാതലം, സംസ്ഥാനതലം എന്നിങ്ങനെ മൂന്നായി തിരിച്ചായിരുന്നു പ്രവേശനോത്സവങ്ങൾ. പുത്തനുടുപ്പുമിട്ട് ബാഗും കുടയുമൊക്കെയായി സരസ്വതി ക്ഷേത്രത്തിലേക്ക് എത്തിയ കുരുന്നുകളെ ആഹ്ലാദാരവത്തോടെയാണ് സ്കൂളുകൾ സ്വീകരിച്ചത്. പൂക്കൾ സമ്മാനമായി നൽകിയും കിരീടം ചൂടിച്ചും മുതിർന്ന കുട്ടികളും അധ്യാപകരും ചേർന്ന് നവാഗതരെ വരവേറ്റു. എല്ലാ സ്കൂളുകളിലും വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങളും നടന്നു. പൊൻകുന്നം SHUP സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. കുഞ്ഞുങ്ങളെ അക്ഷര വെളിച്ചത്തോടെ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. മുതിർന്ന കുട്ടികളുടെ ഡാൻസോടെയാണ് പ്രവേശനോത്സവ ചടങ്ങുകൾ തുടങ്ങിയത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം KM എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം ഫൊറോന പള്ളി വികാരി ഫാദർ ജോണി ചെരിപ്പുറം അധ്യക്ഷനായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇമ്മാനുവൽ മാത്യു, മുൻ ഹെഡ്മാസ്റ്റർ ഷാജൻ തോമസ്, PTA പ്രസിഡന്റ് സാജൻ തോമസ്, നൈനി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻകുന്നം ആശാനിലയം സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഏഞ്ചൽ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത വർണ്ണാഭമായ റാലി നടന്നു. ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സ്കൂളിലെത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിലായിരുന്നു റാലി. കാഞ്ഞിരപ്പള്ളി AK JM സ്കൂളിലും വർണ്ണാഭമായ പ്രവേശനോത്സവമാണ് നടത്തിയത്. ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെയാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് വരവേറ്റത്. യാതൊരു പരിഭ്രവുമില്ലാതെ ആഹ്ലാദത്തോടെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയവരെ കിരീടം ചൂടിച്ച് വരവേറ്റു. തുടർന്നായിരുന്നു സമ്മേളനം ഉദ്ഘാടനം. ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, വാർഡ് മെമ്പർ മഞ്ജു മനോജ്, സ്കൂൾ മാനേജർ ഫാദർ സ്റ്റീഫൻ സീതാളം, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പോൾസൺ, ഫാദർ വിൽസൺ, PTA പ്രസിഡന്റ് ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. 100 കുട്ടികളാണ് ഇത്തവണ ഒന്നാം ക്ലാസ്സിൽ ഇവിടെ പുതിയതായി എത്തിയത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് സ്കൂളിലെ പ്രവേശനോത്സവം ആഹ്ലാദകരമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ഘോഷയാത്രയായാണ് അറിവിന്റെ അക്ഷരമധുരം നുകരാൻ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നത്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ പൂക്കൾ നൽകി ഇവരെ സ്വീകരിച്ചു. തുടർന്ന് കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു പ്രവേശനോത്സവത്തിന് തിരിതെളിച്ചത്. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരച്ചിലോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ആഹ്ലാദം നിറഞ്ഞ മനസ്സോടെയാണ് കുരുന്നുകൾ ക്ലാസ് മുറികളിലിരുന്നത്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. 2 മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. കോട്ടയം ജില്ലയിൽ 898 സ്കൂളുകളിലെ ഒന്നാം ക്ലാസ്സിലേക്ക് 11,000 വിദ്യാർത്ഥികളാണ് പുതുതായി ചേർന്നത്. പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ അധ്യയന വർഷത്തിന് ആരംഭം. പുത്തനുടുപ്പും പുസ്തകങ്ങളും സ്കൂൾ ബാഗും ഒക്കെയായി കുരുന്നുകൾ വിദ്യാലയങ്ങളിൽ എത്തി. കോട്ടയം ജില്ലയിലെ 898 വിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സുകളിലേക്ക് 11,000 കുട്ടികളാണ് പ്രവേശനം നേടിയത്. ആട്ടവും പാട്ടുമായി പ്രവേശനോത്സവങ്ങൾ നടത്തിയാണ് നവാഗതരെ സ്വീകരിച്ചത്. മാതാപിതാക്കളുടെ കൈപിടിച്ച് സന്തോഷത്തോടെയാണ് കുരുന്നുകൾ സ്കൂളിന്റെ പടികടന്നെത്തിയത്. വർണ്ണ ബലൂണുകളും പൂക്കളും മധുരവും കിരീടവുമെല്ലാം നൽകി കുഞ്ഞുങ്ങളെ വരവേറ്റു. കോട്ടയം ഈസ്റ്റ് സബ് ജില്ലാതല പ്രവേശനോത്സവം എറികാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് നടന്നത്. ഘോഷയാത്രയായി കുട്ടികളെ വരവേറ്റു. പൂക്കളും മധുരവും നൽകി കുഞ്ഞുങ്ങളെ ക്ലാസ് റൂമുകളിലേക്ക് ആനയിച്ചു. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ റജി സഖറിയ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ മികച്ച കുഞ്ഞുങ്ങളാക്കി മാറ്റാനുള്ളതാണ്. മികച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒന്നാം സ്ഥാനം നേടുന്നവർ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ കർമ്മരംഗങ്ങളിൽ നന്മയും സ്നേഹവും സത്യസന്ധമായ ഇടപെടലും നടത്താൻ കഴിയുന്ന, ധാർമ്മികതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്കൂളുകളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ അധ്യക്ഷയായി. ഹെഡ്മിസ്ട്രസ് ബിന്ദു പി, നിബു ജോൺ, സാബു പുതുപറമ്പിൽ DPO KJ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ 10 ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അനഖെ അഭിനന്ദിച്ചു. തലപ്പാടി ഗവൺമെന്റ് സ്കൂളിൽ വാർഡ് മെമ്പർ ശാന്തമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തതിനു ശേഷമായിരുന്നു സ്കൂളിലെ ഉദ്ഘാടന ചടങ്ങ്. കുട്ടികൾക്ക് മധുരം നൽകിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തും പ്രവേശനോത്സവം ആഘോഷമാക്കി. പനച്ചിക്കാട് പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമായ പാച്ചിറ സ്കൂളെന്ന ചാന്നാനിക്കാട് CMS LPS
നടന്ന പ്രവേശനോത്സവത്തിൽ നിരവധി കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവെച്ചു. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബോബീസ് കറിയ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ടി ജെ ജോൺ അധ്യക്ഷനായി. പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ, മുട്ടമ്പലം ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻ എച്ച് എം സണ്ണി എം എ, മുട്ടമ്പലം സി എസ് ഐ ചർച്ച് സെക്രട്ടറി ആമോസ് എബ്രഹാം, വ്യാപാരി ഏകോപന സമിതി പരുത്തുംപാറ യൂണിറ്റ് സെക്രട്ടറി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി നവീകരിച്ച സ്കൂൾ ബിൽഡിംഗിന്റെ സമർപ്പണ കർമ്മവും സ്കൂൾ ലോക്കൽ മാനേജർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്താനായെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കോട്ടയം ജില്ലാതല പ്രവേശനോത്സവം തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എൻ വാസവൻ. തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതയെ മാറ്റുന്നതിനായി വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കി ജില്ലയിലെ സ്കൂളുകൾ വർണ്ണാഭമായ പ്രവേശനോത്സവ പരിപാടികളാണ് സ്കൂളുകളിൽ സംഘടിപ്പിച്ചത്. മധുരം വിളമിയും നവാഗതർക്ക് സമ്മാനങ്ങൾ നൽകിയും കലാ സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയും സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റു. കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം വേറിട്ട അനുഭവമായി. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പൂട്ടാനിരുന്ന 2500 വിദ്യാലയങ്ങൾ ഇന്ന് വിദ്യാർത്ഥികളിൽ സമ്പന്നമാണ്. 1,00,000 കുട്ടികൾ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ചേർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ജ്ഞാനത്തിലൂടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കരുതലോടെ ഇടപെട്ടു. പാഠപുസ്തകങ്ങളുടെയും യൂണിഫോമിന്റെയും സമയോചിതമായ വിതരണം, കൃത്യസമയത്തുള്ള പരീക്ഷകൾ, യഥാസമയത്തുള്ള ഫലപ്രഖ്യാപനം, കലോത്സവങ്ങൾ തുടങ്ങിയ ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട എല്ലാ പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും സർക്കാർ കരുതലുണ്ടായതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ 6-7 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് വലിയ രൂപത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ 2500 സ്കൂളുകൾ അണ്ണക്കുണോവിക്ക് എന്ന് പറഞ്ഞ് പൂട്ടാനിരുന്ന നാട്ടിൽ ആ സ്കൂളുകളെല്ലാം ഇന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായി ഇന്ന് ആ കലാലയങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നു എന്നത് അഭിമാനകരമാണ്. മോഡൽ ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഉദ്ഘാടനം സി കെ ആശ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം സി കെ ആശ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവും ചേർന്ന് നിർവഹിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി പി എ വിപഞ്ചയ്ക്ക് ഡയറി നൽകി പ്രകാശനം ചെയ്തു. എ ജെ ജോൺ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പുതിയതായി ചേർന്ന ഏഷ്യ റീജ്യൻ എന്ന വിദ്യാർത്ഥിയും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിക്കൊപ്പം പങ്കെടുത്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് ശരത്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഷാജിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയത്തിന്റെ ജനകീയ കളക്ടർ പടിയിറങ്ങി. കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ സർവീസിൽ നിന്നും വിരമിച്ചു. 36 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഡോക്ടർ പി കെ ജയശ്രീ വിരമിച്ചത്. കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ സർവീസിൽ നിന്നും വിരമിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് റെജി പി ജോസഫിന് ചുമതല കൈമാറിയ ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6 ഡോക്ടർ പി കെ ജയശ്രീ കളക്ടറേറ്റിന്റെ പടിയിറങ്ങി. 36 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. കോട്ടയം ജില്ലയുടെ 47-ാമത് കളക്ടറായി 2021 ജൂലൈ 13 ഡോക്ടർ പി കെ ജയശ്രീ ചുമതലയേറ്റത്. 1963 മെയ് 26 വൈക്കം ഉദയനാപുരത്താണ് ഡോക്ടർ പി കെ ജയശ്രീ ജനിച്ചത്. 1978 SSLC പരീക്ഷയിൽ 8-ാം റാങ്കിന് അർഹയായി. 1984 കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും കൃഷിയിൽ ബിരുദവും 2004 ഡോക്ടറേറ്റും നേടി. 1987 മുതൽ 13 വർഷം കൃഷി ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. 2000 കേരള കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ലഭിച്ചു.
2007 സംസ്ഥാന സിവിൽ സർവീസ് പരീക്ഷയിലൂടെ ഡെപ്യൂട്ടി കളക്ടറായി സേവനം ആരംഭിച്ചു. 2013 തൃശൂരിൽ നിന്നും 2015 കാസർഗോഡ് നിന്നും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 IAS ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, കൃഷിവകുപ്പ് ഡയറക്ടർ, സഹകരണ രജിസ്ട്രാർ, പഞ്ചായത്ത് ഡയറക്ടർ, തിരുവല്ല, തൃശൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ RDO, കോട്ടയം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർ എന്നീ പദവികൾ നേരത്തെ വഹിച്ചിട്ടുണ്ട്. 2007 കോട്ടയത്ത് ഒരു വർഷം ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. കേരള ബാങ്ക് രൂപീകരണത്തിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതും ഡോക്ടർ PK ജയശ്രീയാണ്. മികച്ച വെബ്സൈറ്റിനുള്ള ഡിജിറ്റൽ ഇന്ത്യ ദേശീയ പുരസ്കാരവും കേരളത്തിലെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് എന്ന നേട്ടവും കോട്ടയം കളക്ടറായിരിക്കെ കൈവരിക്കാനായി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് സ്ഥിരതാമസം. SBIയിൽ മാനേജറായിരുന്ന PV രവീന്ദ്രൻ നായരാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൌരവ് ട്രെയിൻ ടൂർ പാക്കേജിന് June 14 തുടക്കമിടുമെന്ന് IRCTC അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നും യാത്ര തിരിച്ച് മൈസൂർ, ഹംപി തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിച്ച് 26 തിരികെയെത്തും. 754 വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിൽ മികച്ച സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ടൂറിസം പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് തന്നെയാണ് ഈ ടൂറിസ്റ്റ് ട്രെയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് സൗത്ത് സോണിന്റെ കീഴിൽ നമുക്ക് ഒരു ട്രെയിനിലാണ് ഇപ്പോൾ IRCTC അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ട്രെയിൻ 3 റീജിയൻസ് തമ്മിൽ ഷെയർ ചെയ്യുകയാണ്. ഒന്ന് തമിഴ്നാടു, ഒന്ന് കേരള ആൻഡ് ഒന്ന് കർണാടക. തമിഴ്നാടും കേരളവുമായിട്ടാണ് ഈ പാക്കേജസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പാലാ സബ്ജില്ലാതല പ്രവേശനോത്സവം പുലിയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് നടന്നത്. മണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലാ സബ്ജില്ലാതല പ്രവേശനോത്സവം വർണ്ണാഭമായി. പുലിയന്നൂർ ഗവൺമെന്റ് NEW LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തോടൊപ്പം ഇന്നോവേറ്റീവ് സ്കൂൾ പ്രഖ്യാപനവും അവാർഡ് ദാനവും നടന്നു. മണി സി കാപ്പൻ MLA പ്രഖ്യാപനം നിർവഹിച്ചു, ഉദ്ഘാടനം ചെയ്തു. PCRT മികവ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 30 സ്കൂളുകളിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 30 സ്കൂളുകളിൽ ഈ സ്കൂളും അതിയായ സന്തോഷമുണ്ട്. ഏതായാലും ശ്രീമതി ആശാ ബാലകൃഷ്ണന്റെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ നല്ല നിലയിൽ ഇത് പ്രവർത്തിച്ച് മുൻപോട്ട് പോകേണ്ടിയിരുന്നു. ഇതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ടി മിനാബൻ അധ്യക്ഷത വഹിച്ചു. MLAയും മറ്റു ജനപ്രതിനിധികളും ചേർന്ന് ബലൂൺ നൽകി കുട്ടികളെ സ്വീകരിച്ചു. കുട്ടികൾക്കായി ഒരുക്കിയ വർണ്ണ കാഴ്ചകൾ ശ്രദ്ധേയമായിരുന്നു. വിദ്യാലയത്തിൽ 21 കുട്ടികൾ പുതിയതായി ചേർന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആശാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കുട്ടികളെ സ്വീകരിച്ചു. പാലാ BRC രാജ്കുമാർ, KB ശ്രീകല തുടങ്ങിയവർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലാ. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി പാമ്പാടി ഗ്രാമപഞ്ചായത്ത് സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. 20 വാർഡുകളിലും പ്രത്യേക യോഗം ചേർന്ന് വാർഡുതല ശുചീകരണ പ്രവർത്തനം നടപ്പിലാക്കി വരുന്നു. June 5 മുൻപ് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പഞ്ചായത്ത്. പ്രസിഡന്റ് ഡാലി റോയ് ഉദ്ഘാടനം ചെയ്തു. P. ഹരികുമാർ അധ്യക്ഷനായി. സാബു M. എബ്രഹാം, സന്ധ്യ രാജേഷ്, ശശികല PS, അനീഷ് PV, ഷിബു കുര്യൻ, ഗ്രാമസേവകൻ അരുൺ P. സുരേന്ദ്രൻ, ധനലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുകയില വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ അധ്യക്ഷനായി. ഫാദർ സുനിൽ പെരുമാനൂർ, ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ദിനാചരണത്തിൽ പങ്കെടുത്തു. മദ്യത്തിന് വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന്റെ ഉപയോഗം കുറയും, അല്ലെങ്കിൽ ബാറുകളുടെ എണ്ണം കുറച്ചാൽ മദ്യം ഉപയോഗിക്കുന്നത് കുറയും. പക്ഷേ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ഇന്ന് ലഹരിക്ക് അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു 12-13 വയസ്സ് തൊട്ട് 26 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ഭരണമാണ് നടത്തുന്നതെന്നാരോപിച്ച് ജനാധിപത്യ സംരക്ഷണ സദസ് നടത്തി. റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ മുഴുവൻ തന്നെ പൊളിച്ചു മാറ്റുകയും പ്രതിപക്ഷ നേതാക്കൾക്ക് പാർലമെന്റിൽ സംസാരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ
ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ 2014 ശേഷം പാർലമെന്ററി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1952 മുതൽ ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്ന പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അറിയിപ്പ് കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ രചിച്ച ഓർമ്മകളുടെ സിന്ദൂരച്ചെപ്പ് തുറന്നപ്പോൾ ഗ്രന്ഥത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. 4:30 ലൈബ്രറി ഹാളിലാണ് പ്രകാശനം. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST മലയാളം UPST തസ്തികകളിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി വെള്ളിയാഴ്ച പകൽ 11 മണിക്ക് സ്കൂളിൽ എത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആർത്തുല്ലസിച്ച മധ്യവേനലവധിക്ക് വിരാമം, സ്കൂളുകൾ തുറന്നു, വർണ്ണാഭമായി പ്രവേശനോത്സവങ്ങൾ, സന്തോഷത്തോടെ എത്തിയ കുരുന്നുകളെ വരവേറ്റ് വിദ്യാലയങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്താനായെന്ന് മന്ത്രി VN വാസവൻ. ജില്ലാതല പ്രവേശനോത്സവം തലയോലപ്പറമ്പിൽ. ജനകീയ കളക്ടർ പടിയിറങ്ങി. ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ വിരമിച്ചു. വിരമിച്ചത് 36 വർഷത്തെ സേവനത്തിന് ശേഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.